ഈ യോഗം നടക്കുമ്പോൾ മൂന്ന് പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പാനി അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടികളുടെ വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അങ്ങാടിയിൽ കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഈ നാടിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തിയ കർഷകരെ, കർഷക തൊഴിലാളികളെ, പ്രിയപ്പെട്ട പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ നാടിനെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെയെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല. ആർക്കു വേണ്ടിയാണോ ഞാൻ പോരാട്ടത്തിന് ഇറങ്ങിയത്, അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മൈ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ്. സൗണ്ടില്ലേ? അപ്പോ എന്തിനും ഏതിനും മനുഷ്യന് വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുകയാണ്. ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യന് ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവന്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. അപ്പം എന്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയവാദിക്കരുത്, മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള ശ്രമിച്ചു. അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ വലിയ ചർച്ച. ായിക്കോട്ടെ, നമ്മളതിലേക്ക് വരാം. അപ്പൊ ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ്.
ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയില്ല മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ. അസ്സലാം അലൈക്കും. ലാക്ഷലാസലാക്കളെ, ഈ വിഷയത്തിൽ എന്റെ നിലപാടിലാണ് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്താണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഓം ശാന്തി തന്നെയാണ്. ആകാശത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഒന്നാണ്. അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസിയായതുകൊണ്ട് അവൻ ഭാഗ്യവതിയാവുന്നു. മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം. അപ്പൊ അത് രണ്ടുമാണ് വേർതിരിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. എനിക്ക് എന്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഏറനാടിലെ ഒരു കുടുംബത്തിൽ ബുദ്ധിമുട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ വെള്ളിപ്പാലിന്റെ പേര് പി വി മുഹമ്മദ് അജിയാണ്. എന്റെ പിതാവിന്റെ പേര് പി വി ഷൗക്കത്തിൽ. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനു വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്യുന്ന പഞ്ഞമാനാണ്. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞിരുന്നില്ല. നമ്മൾ ഈ മതേതരത്വത്തിന്റെ മുന്നിൽ, അതിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച എന്റെ തറവാടും എന്റെ കാക്കക്കാരന്മാരും കടന്നുപോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലെ തന്നെ നടത്തണം. എന്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാനതിൽ 11-ാമത്തതാണ്. അതിൽ 3 മരിച്ചു, ഞങ്ങൾ 11-ാമത് ജനിച്ചു. ഉമ്മ ഈ 22 വർഷക്കാലത്തിന് ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പൊ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതമുള്ള കാലമാണ്. ഒരു നേരത്തെ കന്നിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷമാണ്. വീട്ടിൽ വലിയ ചെമ്പിൽ കന്നിയുണ്ടാക്കുന്നതാണ്. 4-5 സ്ത്രീകൾ ഒരവിനിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ചു വളമ്പി ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മയെങ്കിൽ 4-5 പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയാ, ഇതുപോലത്തെ പാത്രങ്ങളുണ്ടാവും. ഇപ്പൊ 1:30 സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ കൊതായി യു പി സ്കൂൾ. ഉമ്മ അങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും ഈ കഞ്ഞിനെ പാടി. ഈ ജോലിക്കാരൊക്കെ നോക്കി തോന്നിയോ? ഞാൻ 6 ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നിയ ഉമ്മാൻ വെച്ചു ഇത്രയും പഠിക്കാറുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എന്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങൾക്ക് ഒരു 1.5 വ്യത്യാസം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വരുമ്പോ ഉമ്മ എപ്പോഴും വന്നിരിക്കും. അപ്പൊ ഒരു സമ്മാനം ചോദിക്കുമ്പോൾ ഈ പണിക്കാരൻ കണ്ടല്ലോ, അവര് വളമ്പിക്കൊടുത്തില്ലേ. അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതിങ്ങനെ വളമ്പിക്കൊടുത്ത് വളമ്പിക്കൊടുത്ത് കഴിഞ്ഞു കഴിയും. ഇത് പണിക്കാർ ഇത് വളമ്പിക്കൊടുത്ത അമ്മ മോനെ, അവര് ആ വരുന്ന ആളുകളെ പ്രാകുന്നു പറഞ്ഞു. പഴയ ഓർമ്മയാ. അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പൊ ഞങ്ങളൊക്കെ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3-4 ദിവസീയ ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്. എനിക്കൊരു 1 വയസ്സാകുമ്പോഴേക്കും അടുത്ത പ്രസവിച്ചു. ജ്യേഷ്ഠത്തിന് 2-ാമത്തെ 1.5 വയസ്സാകുമ്പോഴേക്കും അടുത്ത പ്രസവിച്ചു. അപ്പൊ പാല് കൊടുക്കാനും ഉമ്മാക്ക് മലപ്പാല് കൊടുക്കാൻ കഴിയില്ല, ഇത്ര മക്കൾക്ക് കൊടുക്കും. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എന്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാണ്. മരിച്ചുപോയി 10-30 വർഷം മുമ്പ്. ചക്കിക്കുട്ടി
അപ്പൊ ഈ രണ്ട് മക്കളെയും എന്നെയും എന്റെ മൂത്ത മകൻ ജ്യേഷ്ഠൻ അജ്മലിനെയും എന്റെ താഴെയുള്ള മുനീറായെ പ്രസവിച്ചപ്പോ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യാ കൊടുത്ത്. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടിയുടെ അടുത്ത് തന്നെ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ ഇല്ലാത്തല്ല. അപ്പൊ നാളത്തെ ബാങ്കല്ലേ മുല കുടിച്ച വെല്ലുമാന്റെ പേര് ചക്കിക്കുട്ടി. ഞാനും എന്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എന്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് രണ്ട് മക്കളാണ് വരുന്നത്. അതിലൊന്ന് ഈനാണ്, അത് മരിച്ചു. ഇന്ന് സഹോദരിയില്ലായിരുന്നു, അത് ഒന്നര വർഷം പകരം മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്ന ഉമ്മാനെ സഹായിക്കാനായിരുന്നു നാലിച്ചു. അത് കഴിഞ്ഞ് ഉമ്മാനെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാന്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചിയാണ്. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ ബെഡ്റൂം അവര് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരും ഇപ്പൊ ഒരു 3 മുമ്പ് മരണപ്പെട്ടു. അപ്പൊ ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും വാക്കികളും ഒക്കെ അപ്പൊ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന മേലാജന്മാരെ മരിക്കുന്നവരെ വെള്ളിപ്പാലി പരിശോധിച്ചതിന് മുന്നിൽ തന്നെ ഇപ്പൊ ഞങ്ങൾ ഈ തലമുറയും വഴി തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തന്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയുമ്പോൾ ഒട്ടനവധി പ്രയാസമില്ല. ഒരടിസ്ഥാനവുമില്ലാതെ 5 നമസ്കരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാമിലെ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ചു നോക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നല്ലൊരു അമ്പലം കണ്ടു, നല്ല കുത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസൽമാൻ എന്താ ഒരു ഈർഷ്യത്തോടുകൂടി ഒരു ഇഷ്ടത്തോടുകൂടി നോക്കാൻ പാടില്ല അവർ നീക്കം പുറത്താട്ടി ഇസ്ലാം. ഇതാദ്യം പഠിക്കണം. മതത്തിൽ ഒരു നിർബന്ധവുമില്ല. ഒരാളെയും നിർബന്ധിച്ച് മരുന്നിൽ കയറ്റാൻ പാടില്ല. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം നല്ല രീതിയിലെ ക്രൈസ്തവ ദേവാലയം അത് കാണുമ്പോൾ മുസ്ലിമാനൊരു